Hi friends, hello welcome. Pudhiru video like sagadam. Innathe recipe chicken pisiyudeyaanu. Eluppathil oven illade engane undaakki edukkam ennulladum. Pinne ovenilum undaakkunnathum kaanikkunnundu ṭo. Pinne pisiyude packing adhe pole thana size rate okke parayunnundu ṭo. Adhu thanne pisakku vendi base undaakkam. Dough undaakka ṭo. First thanne naan oru kaal cup ilam choodulla vellaanu ṭo idu. Ilam choodulla edukkan paadillo ṭo. Illengil active aavilla yeastinte gunangal okke povum. ഇത് ബേക്കേഴ്സിൻ്റെ ഡ്രൈഡ് ഈസ്റ്റാണ്. പിന്നെ പിസ നന്നാകാൻ നല്ല ഏതെങ്കിലും പാക്കറ്റ് മൈദ ആയിരിക്കണം, അതേപോലെ തന്നെ നല്ല ഈസ്റ്റ് ആയിരിക്കണം കേട്ടോ. പിന്നെ ഞാനിത് ഒരു ടീസ്പൂണാണ് കേട്ടോ ഈസ്റ്റ് എടുത്തേക്കുന്നത്. അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് പിന്നെ ഒരു മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആവും കേട്ടോ. ഇനി പിസക്കുള്ള ഡോ തയ്യാറാക്കാം. ഞാനിത് എലൈറ്റിൻ്റെ മൈദയാണ് എടുത്തേക്കുന്നത്. പിസ നന്നാകുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഏതെങ്കിലും നല്ല മൈദപ്പൊടി, അതേപോലെ നല്ല ഈസ്റ്റ് ആയിരിക്കണം. പിന്നെ ഞാനിത് ഒരു അരിപ്പ് വെച്ചൊന്ന് അരിക്കുന്നുണ്ട്. അരിച്ചാൽ വളരെ നല്ലതന്നെ. ഒറ്റ പ്രാവശ്യം അരിച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ അരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇതേപോലെയുള്ള കച്ചറി അങ്ങനെയുള്ള കട്ടയൊക്കെ പോവും. അരിക്കുന്നത് നല്ലതന്നെ. പിന്നെ ഞാൻ നേരത്തെ ഈസ്റ്റിൽ ഉപ്പിട്ടതാണ്, നോക്കിയിട്ടിടണം. ഇതിലോട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഒലീവ് ഓയിൽ വാങ്ങുമ്പോൾ എപ്പോഴും ഇതേ റിഫൈൻഡ് ഇതേപോലെ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ നോക്കി വാങ്ങുന്നത് നല്ലതായിരിക്കും. ഒലീവ് ഓയിൽ 2 ടീസ്പൂണാണ് കേട്ടോ എടുത്തേക്കുന്നത്. വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണും എടുക്കുന്നവർക്ക് എടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇത് 2 കപ്പ് മൈദയാണ്. 2 കപ്പ് മൈദേനെ കൊണ്ട് നമുക്ക് 2 പിസി ഉണ്ടാക്കാം. കട്ടിയുള്ളതാണെങ്കിൽ പിന്നെ ഒരു വലിയ പിസിയും ഒരു ചെറിയ പിസി ആക്കാം. ഇറങ്ങി തന്നെയാണെങ്കിൽ 2 പിസി ആക്കാം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞു. ഈസ്റ്റ് നല്ല ആക്റ്റീവായിട്ടുണ്ട് ഉണ്ടോ. ഇനി ഈ ഈസ്റ്റ് മൈദപ്പൊടിയിലോട്ട് കുറച്ച് കുറച്ചിട്ട് നന്നായി കൈവച്ച് കുഴക്കാം കേട്ടോ. ഇത് മതിയാവില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ഒരു ചപ്പാത്തി മാവിനെക്കാട്ടും കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഞാൻ കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. എന്നാലും ഞാനിത് പുറത്തൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒറിഗാൻ അതേപോലെ ഒലീവ് സീഡ്സ് അതേപോലെ ഒലീവ് ഓയിൽ എല്ലാം ഇട്ട് നല്ല ടേസ്റ്റിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാതെയും ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഞാനിതിങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കുറഞ്ഞതൊരു 2 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതന്നെ. പിന്നെ ഞാൻ ചിക്കൻ എല്ലില്ലാത്ത ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കന് അതിൻ്റെ അകത്ത് ഉപ്പ് മുളക് മഞ്ഞൾ കുരുമുളക് ഇട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. പിസ്സ ഡോ ഡബിൾ ആകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. ഇത് നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. 3 സ്റ്റെപ്പാണുള്ളത്. പിസ്സ ഡോ തയ്യാറാക്കി, ഇനി പിസ്സ സോസ് തയ്യാറാക്കാം. ഞാനൊരു 3 പിസക്കുള്ളതാണ് കേട്ടോ സോസ് തയ്യാറാക്കുന്നത്. പിന്നെ ഒരു വലിയൊരു സവാള ഇത് ഈ ഭാഗങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ കുറച്ച് ചെറിയൊരു പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണത്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുക. പിന്നെ 2 നല്ല പഴുത്ത നല്ല കളറുള്ള നല്ല തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി സോസ് തയ്യാറാക്കാം. പിന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ച മിശ്രിതം ഇങ്ങോട്ടേക്ക് ചേർക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും കാശ്മീരി റെഡ് ചില്ലി 2 ടേബിൾ സ്പൂണും ചേർക്കുന്നുണ്ട്. എന്താണ് കാശ്മീരി റെഡ് ചില്ലി ചേർക്കുമ്പോൾ നല്ല കളറുണ്ടാവും കേട്ടോ സോസിന്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി 3 നേരം സോസ് ചേർ
കൊടുക്കാം. സോയ സോസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ സോസ് കുറച്ചധികം ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക കേട്ടോ. കുറച്ച് പഞ്ചസാര ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒറിഗാനോ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം മൂടി വെക്കണം കേട്ടോ. ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ സോസിൻ്റെ. കുറച്ച് സമയം കഴിഞ്ഞ് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു, നല്ലൊരു കളറൊക്കെ വന്നു കേട്ടോ. പിന്നെ ഇത് തണിയുമ്പോൾ കുറച്ചും കൂടി ഉറക്കും കേട്ടോ. ഞാനിതിൻ്റെ ഗ്യാസ് ഓഫാക്കുക. ഇതാണ് കേട്ടോ സോസ്. പിശക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഈ സോസ്. ഇനി നല്ല മസാലയൊക്കെ പിടിച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് സോയ സോസ് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെജിറ്റബിളൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ കട്ട് ചെയ്യുക. ഞാൻ ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്, അതുകൊണ്ട് ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തതാണ്. ഇത് ക്യാപ്സിക്കം തന്നെ റെഡ് കളറ് അതേപോലെ യെല്ലോ കളറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. പിന്നെ തക്കാളി, പിന്നെ ക്യാരറ്റ്, കുറച്ച് സവാള. ഇത് ചെറുങ്ങനെ കട്ട് ചെയ്തതാണ്. ഇത് മൊസറല്ല ചീസ്. മൊസറല്ല ചീസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ലാഭം. അതിൽ നിന്ന് വാങ്ങുമ്പോൾ പിന്നെ ഇത് 130 രൂപയൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരു ലിറ്റർ പാല് 50 രൂപയാവത്തുള്ളൂ. ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇത് കറണ്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതാ ഇത് നേരെ ഡബിളായിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇങ്ങനെ അയക്കുന്നത്. പിശക്ക് വേണ്ട ഡോ തയ്യാറായി, സോസ് തയ്യാറായി. ഇനി ടോപ്പിംഗ്സ് ആണ് കേട്ടോ. ഈ പാൻ 9 ഇഞ്ചിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ ഞാൻ ഒലീവ് ഓയിലാണ് കേട്ടോ സ്പ്രെഡ് ചെയ്യുന്നത്. ഇതേപോലെ വട്ടത്തിൽ ഇതേപോലെ പരത്തി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് തിന്നായിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ പരത്തി കൊടുക്കുക. നല്ല കട്ടിയായിട്ടാണ് വേണ്ടുന്നവർക്ക് അങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് സോസ് പുറത്തോട്ട് പോകാതിരിക്കുക ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ടൂപ്പിക്ക് വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സോസ് ഉള്ളോട്ട് പോകാനും നല്ലോണം ഒന്ന് സോസൊക്കെ ഒന്ന് പിടിക്കാനും അതേപോലെ തന്നെ എയർ പുറത്തോട്ട് പോകാനായിട്ടും കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് നല്ലോണം ഇതേപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. ഈ പിസ്സ നല്ല റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതാണ്. വല്ലപ്പോഴും ആക്കുന്നവർക്കാണെങ്കിൽ ഇത് പിന്നെ ഒലീവ് ഓയിൽ അതേപോലെ ഒലീവ് സീഡ്സ് ഒറിഗാനോ ഒന്നും ഇല്ലാതെയും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. ബർഗറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന കുറച്ച് ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അതിൻ്റെ മേലെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും ഇതേപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സൈസ് പറയാം കേട്ടോ, ഇത് 9 ഇഞ്ചാണ്. പിന്നെ മീഡിയം 8 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. 8 ഇഞ്ച് ചിക്കൻ പിസക്ക് 350 രൂപ വാങ്ങാം. പിന്നെ ലാർജ് 12 ഇഞ്ച്, അത് 450 വാങ്ങാം കേട്ടോ. 450 വാങ്ങാം. സ്മോൾ 250 വാങ്ങാം. ഞാൻ ഇതിൻ്റെ മേലെ വെജിറ്റബിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്യാരറ്റ് അതേപോലെ ഒനിയൻ, ക്യാപ്സിക്കം, തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീറ്റ് പോപ്കോണൊക്കെ ചേർക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഒലീവ്സിൻ്റെ സീഡ്സ് ചേർക്കാം. ഇത് ബ്ലാക്കാണ്, ഗ്രീനും ഉണ്ട്. ഇത് നല്ല പിന്നെ വെള്ളത്തിൻ്റെ നനവില്ലാത്ത സ്പൂണ് വെച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതേപോലെ കട്ട് ചെയ്യാം. അതും ഇതിൻ്റെ മേലെ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓവനിലല്ലാത്ത തയ്യാറാക്കുന്ന രീതിയാണ് കേട്ടോ. ഒരു അലുമിനിയം പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് പൂയോ അതേപോലെ ഉപ്പ് ഇട്ടതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു റിങ് വെച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 30 മിനിറ്റൊക്കെ വെയ്ക്ക് ചെയ്തെടുക്കാം. നന്നാ സ്മെല്ല്. പിന്നെ പാത്രത്തിൽ തന്നെ ഇങ്ങനെ ദോശയാക്കുന്ന പോലെ ചുട്ടെടുക്കുന്ന രീതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. ഇതുകൊണ്ട് നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഓവനിൽ ആക്കുന്ന 90% നന്നാവും. എന്നാലും 100% അടിപൊളി ഓവനിൽ തന്നെയാണ് കേട്ടോ. പിന്നെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇത് പാക്കിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അടിയിൽ വാട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഈ പിസ്സ ബോക്സിന് 15 രൂപയാണ് കേട്ടോ. നല്ല സ്ട്രോങ് ഉള്ള പിസ്സ ബോക്സ് തന്നെയാണ് ഇത്. ഇതേപോലെ പാക്ക് ചെയ്ത് സെല്ലോ ടോപ്പ്
ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ പിസ്സ എപ്പോഴും ചൂടോടു കൂടിയാണ് ടേസ്റ്റ്. ഞാൻ ഓവനിൽ വെക്കുന്ന ടൈം വിളിച്ചിട്ട് ആ ടൈം വന്ന് ചൂടോടു കൂടി തന്നെയാണ് കൊണ്ടുപോയത് കേട്ടോ. അവർ വരുമ്പോൾ പറയുന്ന ടൈമിനനുസരിച്ചാണ് ഞാൻ ഓവനിലേക്ക് വെക്കാറുള്ളൂ. ചൂടോടു കൂടി തന്നെ കഴിച്ചാൽ തന്നെയാണ് കേട്ടോ പിസ്സ നല്ല ടേസ്റ്റ്. ഇത് രണ്ടാമത് ഉണ്ടാക്കിയ പിസ്സയാണ്. ഞാൻ മറ്റേതിൽ വിട്ടുപോയതാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി. പിന്നെ ഇത് പിസ്സ ആയതിന് ശേഷം കുറച്ച് പിന്നെ ഉണക്കമുളക് പൊടിച്ചതും അതേപോലെ തന്നെ ഒറിഗാനോ ഇതിൻ്റെ മേലെ തൂവിക്കൊടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഓവനിൽ വെക്കുന്ന പിസ്സയാണ് കേട്ടോ. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ രണ്ട് കോയിലും ചൂടാവുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായതാണ് കേട്ടോ. ഇനി ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടൈം 25 മിനിറ്റ്, അതേപോലെ രണ്ട് കോയിലും ചൂടാവുന്നത്, ടെമ്പറേച്ചർ 200 കേട്ടോ. ഓവനിലും അതേപോലെ തന്നെ പാത്രത്തിലും നമ്മൾ കേക്കാകുമ്പോൾ രണ്ടിലായാലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ പിസ്സ ബെറ്റർ ഓവനിൽ തന്നെയാണ് കേട്ടോ. ടേസ്റ്റ് നല്ലൊരു നല്ല സോഫ്റ്റ് ആകാനും ഇത് ബെറ്റർ അല്ല എന്നല്ല, പക്ഷേ കൂടുതൽ നല്ലത് ഓവനിൽ തന്നെയാണ്. കറണ്ടില്ലാത്ത സമയം ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്.